റോസ പാർക്സ് എന്ന് പറയുന്ന അമേരിക്കക്കാരി, വലിയ ഒരു സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റായിരുന്നു, പൗരാവകാശ പ്രവർത്തകയായിരുന്ന അവരുടെ ഒരു സ്റ്റോറിയാണ് നമ്മൾ പഠിക്കുന്നത്. റോസ പാർക്സ് സാറ്റ് സ്റ്റിൽ, റോസ പാർക്സ് ഇപ്പോഴും ഇരിക്കുന്നു, അതാണ് കഥയുടെ പേര്. റോസ പാർക്സ് ഇപ്പോഴും ഇരിക്കുകയാണ്. എന്താ ഇപ്പോഴും ഇരിക്കണത്? നമുക്ക് നോക്കാം, കഥയിലേക്ക് അങ്ങനെ പോയോക്കാം. ഡിസംബർ ഒന്നാം തീയതി 1955 റോസ പാർക്സ് എന്ത് ചെയ്യണം, റഫ്യൂസ് ടു മൂവ്, അനങ്ങാൻ വിസമ്മതിച്ചു. എവിടെ, എങ്ങനെ, എന്ത് അനങ്ങാൻ, എല്ലാം പിന്നീട് മനസ്സിലാക്കും. ഈ അനങ്ങാൻ വിസമ്മതിച്ചിട്ടുണ്ടല്ലോ, അത് ട്രാൻസ്ഫോർമർ മാറ്റിമറിച്ചു. എംഎൽസ് ലിവ്സ്, ലക്ഷക്കണക്കിന്, ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ചു. അവർ അനങ്ങാതിരുന്നത് കൊണ്ട് ഒരു വലിയ മാറ്റം ഉണ്ടായത്. എന്താണത്? റോസ പാർക്ക് ഹാഡ് ബീൻ വർക്കിംഗ് ഓൾ ഡേ, ദിവസം മുഴുവൻ വർക്ക് ചെയ്യുന്നവരായിരുന്നു. ദിവസം മുഴുവൻ പണിയാ, വർക്ക് പണിയാണെങ്കിലോ, ഹാഡ് ബീൻ ഹെവിയർ ദൻ യൂസ്വൽ, സാധാരണത്തെക്കാളും കൂടുതൽ പ്രയാസമുള്ളതായിരുന്നു. ഒരു ദിവസത്തെ പണിനെ പറ്റിയാണ് പറയുന്നത്, ഒരു ദിവസം കുറച്ച് കൂടുതൽ പ്രയാസമുള്ളതാണ്. അത് എൻഡ് ഓഫ് ദി ടൈ, ദിവസത്തിൻ്റെ അവസാന ഭാഗത്ത്, പണിയൊക്കെ കഴിഞ്ഞിട്ട് അവസാനമായപ്പോഴേ. എന്താണ്? ദർ വാസ് ഓൺലി വൺ തോട്ട്, ഒരൊറ്റ ചിന്തയുണ്ടായിരുന്നു. ഇൻ ഹർ മൈൻഡ്, അവളുടെ മൈൻഡിൽ ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണത്? ഷീ വാണ്ടഡ് ടു സിറ്റ് ഡൗൺ, അവൾക്ക് ഒന്ന് ഇരിക്കണമായിരുന്നു, അത് മാത്രമേ ചിന്ത ഉള്ളൂ. ബട്ട് പക്ഷേ ഇറ്റ് വാസ് ഗെറ്റിംഗ് ലേറ്റ്, വളരെ ലേറ്റായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആൻഡ് എവറിബഡി വാസ് കായിങ് ഹോൺ, എല്ലാവരും വീട്ടിലേക്ക് പോവുകയായിരുന്നു. എല്ലാവരും വീട്ടിലേക്ക് പോവാണ്, സംഘം ലേറ്റായിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ അവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. റോസ വോക്ക് ടു ദ ബസ് സ്റ്റോപ്പ്. റോസ എന്ത് ചെയ്തു? ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ആൻഡ് ഗോട്ട് ഇൻ എ ബസ്, ഒരു ബസ്സിൽ കയറി. ദേർ വാസ് മെനി വേക്കൻസ് സീറ്റ്സ്, അവിടെ ഒരുപാട് വേക്കൻസ് സീറ്റ്സുകൾ ഉണ്ടായിരുന്നു, ഒഴിഞ്ഞ സീറ്റുകളുണ്ട് ബസ്സിൽ. അതുകൊണ്ട് തന്നെ ഷീ പെയ്ഡ് ഹർ ഫെയർ, അവർ അവരുടെ തുക അടച്ചു. ആൻഡ് എന്നിട്ട് സെറ്റ് ആയിരുന്നു ഇൻ ദ നിയർ സീറ്റ്, അടുത്തുള്ള സീറ്റ് തന്നെ ഉണ്ടായിരുന്നു. ദ ബസ് വാസ് നിയർലി എംപ്റ്റി, ബസ് ഇതൊക്കെ ഖാലിയാണ്. റോസ ഫെൽറ്റ് കെയർഫുൾ, റോസയ്ക്ക് ഒരു സന്തോഷം തോന്നി. ഓഹ്, ആരുമില്ല, അപ്പം സുഖമായിട്ട് ഇരുന്ന് പോവാം. ഒരു കാര്യമുണ്ടേ, ഹർ ഫീറ്റ് വാർ വെരി ടയർഡ്, അവളുടെ കാല് വളരെ ടയർഡാണ്, നിന്നുള്ള ജോലിയാണെന്ന് തോന്നുന്നു, കാല് വളരെ ടയർഡാണ്. അതുകൊണ്ട് തന്നെ ദേ റിയലി നീഡ് എ റെസ്റ്റ്, അവർ യഥാർത്ഥത്തിൽ ഒരു റെസ്റ്റ് അവർക്ക് ആവശ്യമായിരുന്നു. ദാറ്റ് വാസ് അതായിരുന്നു ഹവർ, എങ്ങനത്തെ എന്തൊക്കെ ആയാലും അതായിരുന്നു സംതിങ് ഓൺലി റോസ ന്യൂ, റോസ അറിയുന്നൊരു കാര്യം അത് മാത്രമാണ്, അവൾക്ക് കുറച്ച് റെസ്റ്റ് ആവശ്യമാണ് എന്ന്. ദ ഡ്രൈവർ ഓഫ് ദ ബസ്, ആ ബസ്സിൻ്റെ ഡ്രൈവർ ന്യൂ നത്തിങ്, ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. അബൌട്ട് ഹർ ഫീറ്റ്, അവളുടെ കാലിനെ പറ്റി ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. ഷി ഡിഡ് നോട്ട് ഈവൻ നോ, അവൻ അറിയില്ലായിരുന്നു ഹെർ നെയിം, അവളുടെ പേര് വരെ അറിയില്ലായിരുന്നു. പക്ഷേ ഹി സോ, അവൻ കണ്ടിട്ടുണ്ട്. ദാറ്റ് അത്, ഷി വാസ് നോട്ട് വൈറ്റ്, അവൾ വൈറ്റ് അല്ല, വെള്ളക്കാരിയല്ല, കറുത്തക്കാരിയാണ്. ഷി വാസ് എ ബ്ലാക്ക് പാസഞ്ചർ, അവളൊരു കറുത്ത യാത്രക്കാരിയാണ്. ആൻഡ് ദാറ്റ് അതാണ് ഹി തോട്ട്, അവനിങ്ങനെ കരുതാണ്, വാസ് ഓൾ ഹി നീഡഡ്, അവനക്ക് ആവശ്യമുള്ളതെല്ലാം അതാണ്. ടു നോ അബൌട്ട് ഹർ, അവളെപ്പറ്റി അറിയാൻ അവൻ ആവശ്യമുള്ളത് അതാണ്. അവൾ വെളുത്തതോ കറുത്തോ എന്ന് അറിഞ്ഞാൽ മതി അവനക്ക്. ബട്ട് പക്ഷേ ഹി വാസ് മേക്കിംഗ് എ മിസ്റ്റേക്ക്, അവനൊരു മിസ്റ്റേക്ക് ചെയ്തു. ഇറ്റ് വാസ് എ മിസ്റ്റേക്ക്, അതൊരു വല്ലാത്തൊരു മിസ്റ്റേക്കായിരുന്നു, തെറ്റായിരുന്നു. ദ കോസ്റ്റ്, അത് നഷ്ടം വരുത്തി. ഹിസ് കമ്പനി, അവൻ്റെ കമ്പനിക്ക് എ ലോട്ട് ഓഫ് മണി, ഒരുപാട് പൈസ നഷ്ടം വരുത്തിയ ഒരു മിസ്റ്റേക്ക് അവൻ ചെയ്തു. എന്താണെന്നറിയോ, ഇതൊക്കെ നമ്മളിങ്ങനെ സ്റ്റോറി ഇങ്ങനെ പറഞ്ഞു പോണ തന്നെ നമ്മൾ ആളെ മനസ്സിലാക്കിയില്ല. അവർ സ്റ്റോറി, നമ്മുടെ കഥ ബീങ് നടക്കുന്നത് ഇൻ അമേരിക്ക, അമേരിക്കയിലാണ് കേട്ടോ. ഇൻ എ ടൗൺ, ഒരു ടൗണിലാണ്, കോൾഡ് മോണ്ട്ഗോമറി. മോണ്ട്ഗോമറി എന്ന് പറയുന്ന ഒരു ടൗണിലാണ് കാര്യം നടക്കുന്നത്. നമ്മുടെ റോസ പാർക്സിനെ പറ്റി നമ്മളൊന്നും പറഞ്ഞില്ലല്ലേ, അവരെ വിശദമായിട്ട് അറിഞ്ഞിട്ടില്ല. എന്നാൽ ചെറിയൊരു ഒരു അറിവ്, റോസ വാസ് എ ഓർഡിനറി വുമൺ,
റോസ ഒരു സാധാരണ സ്ത്രീയായിരുന്നു, വിത്ത് എ ജോബ്, ഒരു ജോലിയുള്ള സ്ത്രീയായിരുന്നു. ഇൻ എ ഡ്രസ് മേക്സ് ഷോപ്പ്, ഒരു ഡ്രസ് മേക്കർ ഷോപ്പിൽ, ഒരു വസ്ത്രനിർമ്മാണ കടയിൽ. ദ ഡേ വാസ് എൻ ഓർഡിനറി വർക്കിംഗ് ഡേ, ആ ദിവസം ഒരു ഓർഡിനറി വർക്കിംഗ് ഡേ ആയിരുന്നു, സാധാരണ ഒരു പണി ദിവസമായിരുന്നു. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ഡേ, അതായിരുന്നു ആദ്യ ദിവസം ഓഫ് ദ ഡിസംബർ, ഡിസംബർ ആദ്യ ദിവസമാണത്. ഇൻ ദ ഇയർ 1955, 1955 ഡിസംബറിൽ ആദ്യത്തെ ദിവസമാണ്. ഏതായാലും റോസ ഹാഡ് എ ലവിംഗ് ഫാമിലി, ഒരു നല്ല ഫാമിലി ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഷി ഇൻവോൾവ്ഡ് നോബഡി, അവർ ഒരാളെയും അസൂയ വെച്ചിരുന്നില്ല. ഹർ മാനേഴ്സ്, അവളുടെ സ്വഭാവം വെർ മൈൽഡ്, വളരെ നല്ലതായിരുന്നു. ഷി സ്പോക്ക് ഇൻ എ ക്വൈറ്റ്, അവർ വളരെ ക്വൈറ്റായി, ശാന്തമായി, സോഫ്റ്റ് വോയിസ്, നല്ല സോഫ്റ്റായ വോയിസിലാണ് സംസാരിച്ചിരുന്നത്. ഷി ഓൾവേസ്, അവർ എപ്പോഴും അബേത്ത് ലോസ് ഓഫ് കൺട്രി, കൺട്രിയുടെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ ഒബേ ചെയ്തു, അനുസരിച്ചു. മാത്രമല്ല ആൻഡ് ബ്രോക്ക് നോ, അവൾ തകർത്തില്ല, അനുസരിക്കാതിരുന്നില്ല. ദ റൂൾസ്, റൂൾസുകളൊന്നും തകർത്തില്ല, എല്ലാ റൂൾസും അംഗീകരിച്ചു. ബട്ട് പക്ഷേ എന്തോ സ്റ്റേ, ആ ദിവസങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന ആ കാലഘട്ടങ്ങളിൽ, ദറ്റ് ഓൾ ലോസ്, എല്ലാ നിയമങ്ങളും ആൻഡ് റൂൾസ്, എല്ലാ റൂൾസുകളെല്ലാം വെർ ഫയർ, അതൊന്നും നീതിയുക്തമായിരുന്നില്ല, എല്ലാം നീതിപരമായിരുന്നില്ല, പല മോശമായ നിയമങ്ങളുണ്ട്. ദാറ്റ് ഡേ, ആ ദിവസം, വെൻ റോസ സാറ്റ്, റോസ ഇരിക്കുമ്പോൾ ഇൻ ദാറ്റ് സീറ്റ്, ആ സീറ്റിലിരിക്കുമ്പോൾ, ബസ്സിൽ കയറിയിരുന്നില്ല, ഇനി കഥയിലേക്ക് നമ്മൾ പോകുക, തിരിച്ചു പോവാണ്. ആ സീറ്റിലിരുന്നപ്പോൾ അത് ബസ്, ആ ബസ്സിൽ ഷി ഹാഡ് നോ തോട്ട്, അവളൊന്നും ചിന്തിച്ചിരുന്നില്ല, ഓഫ് ബ്രേക്കിംഗ് എനി റൂൾസ്, എന്തെങ്കിലും ഒരു റൂൾസുകൾ ബ്രേക്ക് ചെയ്യണം, തകർക്കണം എന്നൊന്നും അവൾ കരുതിയിരുന്നില്ല. ഇറ്റ് ഹാപ്പൻഡ്, അത് സംഭവിച്ചു ബിഫോർ ദ ബസ് സ്റ്റാർട്ടർ, ബസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്. വെൻ ദ വാർണിംഗ് ബെൽ റാങ്, വാർണിംഗ് ബെൽ അടിച്ചപ്പോൾ, നമ്മൾ ബസ് പുറപ്പെടാൻ നിൽക്കുമ്പോൾ ക്ലിങ് ക്ലിങ് രണ്ടടി അടിക്കൂലേ, ആ വാർണിംഗ് ബെൽ അടിക്കുന്നതിന് മുമ്പായിട്ട് സംഭവിച്ചത്. പാസഞ്ചേഴ്സ്, യാത്രക്കാർ റഷ്ഡ് ഇൻ, ഉള്ളിലേക്ക് അടിച്ചു കയറി. മെനി ഓഫ് ദം, അവരിൽ ഒരുപാട് ആളുകൾ വെർ വൈറ്റ് അമേരിക്കൻസ്, അത് വെള്ള അമേരിക്കക്കാരായിരുന്നു, വെള്ളക്കാരാണ്. ഇറ്റ്സ് ടൈം, അപ്പോൾ ഒരു നിയമം ഉണ്ട് അവിടെ, ഈസ് ടൈം എവൈ പാസഞ്ചർ, ഈസ് ടൈം, ഓരോ സമയത്ത് എവൈ പാസഞ്ചർ, ഒരു വെള്ള യാത്രക്കാരൻ ക്ലൈംബർ ഇൻ ടു ദ ബസ്, ബസ്സിലേക്ക് കയറുമ്പോൾ, എ ബ്ലാക്ക് പാസഞ്ചർ, ഒരു കറുത്ത യാത്രക്കാരൻ, ഗോട്ട് എ ഫ്രം എ സീറ്റ്, അവൻ്റെ സീറ്റിൽ നിന്ന് അവന് എഴുന്നേക്കും, അൻമൂവബിൾ, മൂവബിൾ, എന്നിട്ട് അവനത് മാറി നിൽക്കും. ദ റൂൾ ഫാസ് സിമ്പിൾ, റൂൾ വളരെ സിമ്പിളാണ്, ആ ഒരു ചര്യ സിമ്പിളാണല്ലോ, ആൻഡ് ക്ലിയർ, വളരെ ക്ലിയറാണ്. എന്താണത്? ബ്ലാക്ക് പാസഞ്ചേഴ്സ്, കറുത്ത യാത്രക്കാർ, ഹാ ടു ഗിവ് അപ്പ്, അവർ കൊടുക്കണം ദർ സീറ്റ്, അവരുടെ സീറ്റുകൾ. വെൻ വൈറ്റ് പാസഞ്ചർ കെയിൻ, വൈറ്റ് പാസഞ്ചർ ഉള്ളിലേക്ക് വരുമ്പോൾ, ബ്ലാക്ക് പാസഞ്ചർ അത് കൊടുക്കണം. വളരെ സിമ്പിളായിട്ടുള്ള നിയമം. എന്താ പിന്നെ, ദി ഹാഡ് ടു ഗെറ്റ് ഓഫ്, അവർ താഴെ ഇറങ്ങാറുണ്ടായിരുന്നു, അവരങ്ങനെ ഇറങ്ങാറുണ്ടായിരുന്നു. എന്നിട്ട് ആൻഡ് ഗോ റൗണ്ട് ടു ദ ബാക്ക് ഡോർ, അവർ നേരെ തിരിഞ്ഞ് ബാക്ക് ഡോറിൻ്റെ അവിടേക്ക് അങ്ങ് പോകും. ദേ കുഡ് ദെൻ ഗെറ്റ് ഓൺ ദ ബസ് അഗെയിൻ, അവർക്ക് വീണ്ടും ബസ്സിൽ യാത്ര ചെയ്യാമായിരുന്നു, കയറാമായിരുന്നു. ആസ് എ സ്റ്റാൻഡിങ് പാസഞ്ചർ, നിന്ന് യാത്ര ചെയ്യുന്നവനായിട്ട് അവർക്ക് സാധിക്കുമായിരുന്നു. ദാറ്റ് ഡേ, ആ ദിവസം, അതായത് നമ്മളെ എന്താണ്, ഇവർ കയറി ഇരുന്നില്ലേ, കാലുവേദന ഇരുന്ന ആ ദിവസം, ഓൾ ദ സിറ്റിംഗ് ബ്ലാക്ക് പാസഞ്ചർ, എല്ലാ ഇരിക്കുന്ന കറുത്ത വർഗ്ഗക്കാരും, ഗിവ് ദെയർ സീറ്റ്സ്, അവരുടെ സീറ്റുകൾ കൊടുത്തു, അവരൊക്കെ ആ സീറ്റ് വരുത്തവർക്കൊക്കെ കൊടുത്തു. എക്സെപ്റ്റ് റോസ, റോസ ഒഴികെ, റോസ കൊടുത്തില്ല. ഷീ ഡിഡ് നോട്ട് സീം ടു നോട്ടീസ്, അവർ, ഷീ ഡിഡ് നോട്ട് സീം, അവരെ കാണപ്പെടില്ല, ടു നോട്ടീസ് വാട്ട് വാസ് ഹാപ്പനിങ്, എന്താണ് സംഭവിക്കുന്നത് എന്ന് കണ്ടതായിട്ട് തന്നെ അവർ കാണപ്പെട്ടില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് തന്നെ അവർ നോക്കിയാലും മനസ്സിലാവില്ല, അവരതൊന്നും ശ്രദ്ധിക്കാതിരിക്കുക. എ വൈറ്റ് പാസഞ്ചർ, ഒരു വെള്ള യാത്രക്കാരൻ, സ്റ്റുഡ് അറ്റ് ദ ടോർ, ഡോറിൻ്റെ അവിടെ നിൽക്കുക. ആ ലുക്ക് ഹർ ടു ഹർ, അവൾക്ക് നേരെ ഇങ്ങനെ നോക്കി. സ്റ്റിൽ ഷീ ഡിഡ് നോട്ട് മൂവ്, ഇപ്പോഴും അവൾ നീങ്ങിയിട്ടില്ല. ഷീ സാറ്റ് സ്റ്റിൽ, അവൾ ഇപ്പോൾ ഇരിക്കുകയാണ്. എന്താ പോത്, ഇറ്റ് വാസ് എ ടൈം ഫോർ ദ ബസ് ടു ലീവ്, ഇത് ബസ് നീങ്ങാനുള്ള സമയമായിരുന്നു. പക്ഷേ
How could the driver start? എങ്ങനെ ഡ്രൈവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും? എ വൈറ്റ് പാസഞ്ചർ വാസ് സ്റ്റാൻഡിങ് അറ്റ് ദ ഡോർ. ഒരു വൈറ്റ് പാസഞ്ചർ, ഒരു വെള്ള യാത്രക്കാരൻ ഡോറിൻ്റെ അവിടെ നിൽക്കുകയാണ്. അതിൻ്റെ ബ്ലാക്ക് പാസഞ്ചർ, ഒരു കറുത്ത യാത്രക്കാരൻ, വാസ് നോട്ട് ഗെറ്റിംഗ്, അവൻ എണീറ്റിട്ടില്ല. എന്താ ചെയ്യുക? അനീതിയല്ലേ ഇവിടെ നടക്കുന്നത്? വെളുത്തവൻ നിൽക്കുമ്പോൾ കറുത്തവൻ ഇരിക്കുകയോ? ഇതെന്തൊരു അനീതിയാണ്? ഡ്രൈവർ ചിന്തിക്കുകയാണ്. ഇതിങ്ങനെ കണ്ടപ്പോൾ അത് പാസഞ്ചർ, മറ്റു യാത്രക്കാർ ഇമ്പാഷൻഡ്, അവർക്ക് ദേഷ്യം ഇങ്ങനെ ഗ്രോ ചെയ്തു, വളർന്നു വന്നു. ദ ബിഗ് ബേർഡിനെ നീ കാത്ത്. ആംഗ്രി ലുക്സ്, അവർ അവർക്ക് നേരെ ആംഗ്രി ലുക്സ് കൊടുത്തു. അതായത് ആ ദേഷ്യത്തിൻ്റെ നോട്ടം ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്നു. തപ്പ പണ്ടാൾക്കത്തി അവിടെ ഇരിക്കേണ്ടിയില്ലേ നീ ചൂട്. അവൾക്ക് ദേ മർഡേർഡ്, അവർ ഇങ്ങനെ മറുമറു ശബ്ദത്തിൽ ഇങ്ങനെ പറഞ്ഞു. എന്ത് കോസസ്? ഇങ്ങനെ ശാപവാക്കുകൾ അറ്റുഹട അവൾക്ക് നേരെ. എന്താ ഇവൾക്ക് നീച്ചോടെ ജീവിതം കന്തപ്പത് പണ്ടാത്ത അങ്ങനെ ഓരോന്ന് എന്ത് ചെയ്യാണ്? ആ പെറുപെറുക്കാണ്, ശാപവാക്കുകളെ പെറുപെറുത്തു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ റോസ നെയ്തർ സ്പോക്ക്, റോസ ഒന്നും സംസാരിച്ചില്ല. എന്നാൽ നോ സ്റ്റാർ, അവർ അനങ്ങിയതുമില്ല, എന്തെങ്കിലും ഭ്രമം സംഭവിക്കുകയോ ചെയ്തില്ല. ഒന്ന് സംസാരിച്ചില്ല, ഒന്നും അല്ലെങ്കിൽ അവിടെ ഇരുന്ന്. ഷീ സാറ്റ് സ്റ്റിൽ, അവൾ ഇപ്പോഴും ഇരിക്കുകയാണ്. എന്നിട്ട് ഷി വാസ് തിങ്കിങ്, അവളിങ്ങനെ ചിന്തിക്കുന്നു. വൈ ഷുഡ് ഐ ഗെറ്റ് അപ്പ്, ഞാൻ എന്തിനാണ് എണീക്കണം? ഐ ഹാവ് പേഡ്, ഞാൻ പേ ചെയ്തിട്ടുണ്ട്, അടച്ചിട്ടുണ്ട്. സെയിം പൈസ ആസ് ദ വൈറ്റ് പാസഞ്ചർ ഹാസ് പേഡ്. വൈറ്റ് പാസഞ്ചർ പേ ചെയ്ത അടച്ചിട്ടുള്ള ആദ്യത്തെ പൈസ ഞാനും അടച്ചിട്ടില്ലേ? അടച്ചിട്ടുണ്ട്. മൈ ടിക്കറ്റ്, ഇൻ്റെ ടിക്കറ്റ് ഇസ് നോട്ട് സാൻ ചീപ്പർ, അത് ചീപ്പായിട്ടുള്ളൊരു സെൻറ്റല്ല, ചീപ്പായിട്ടുള്ള ഉറുപ്പേൻ്റെ പൈസ അല്ല എന്നറിയില്ലേ, ഉറുപ്പേൻ എന്താ പറയുക, ആ അഞ്ച് സെൻറ്റ് സാധനമല്ല അറിയില്ലേ എന്ന് പറഞ്ഞ മാതിരി സെൻറ്റ് ചീപ്പർ അല്ല. ഒരു സെൻറ്റ് എന്നാൽ ഡോളറിൻ്റെ നൂറിലൊരു ഭാഗമാണ്. അപ്പോൾ സെൻറ്റ് ചീപ്പറായിട്ടുള്ള ചീപ്പായ പൈസ ഒന്നുമില്ല എൻ്റെ. ദൻ ഹീസ്, അവൻ്റെതിനെക്കാട്ടിയും അവനതിനെക്കാട്ടിയും ചീപ്പായ പൈസ ഒന്നും ഇല്ലത്. ഞാനും പൈസ കൊടുത്തിട്ടാണ്, അവനും പൈസ കൊടുത്തിട്ടാണ്. ആൻഡ് ഐ, മാറ്റല്ല, ഞാൻ ഐ എം മോർ ടയർഡ്, ഞാൻ കൂടുതൽ ടയേർഡാണ്. ദൻ ഹീ, അവനേക്കാണ്. അതുകൊണ്ട് തന്നെ ആൻഡ് ഹീസ് നെയ്തർ ഓൾഡ്, മാത്രമല്ല അവൻ ഓൾഡും അല്ല, ഒരു വയസ്സാളല്ല, അല്ലെങ്കിൽ നോട്ട് ഡിസബിൾ, ഒരു ഡിസബിൾഡ് ആയിട്ടുള്ള വൈകല്യമുള്ള ഒരാളും അല്ല. സോ അതുകൊണ്ട് വൈ ഷുഡ് ഐ ഗിവ് അപ്പ് മൈ സീറ്റ്, ഞാൻ എന്തിനെൻ്റെ സീറ്റ് കൊടുക്കണം? ആ ഹീസ് ആസ്കിങ് ഫോർ ദീസ് സീറ്റ്, അവൻ ഈ സീറ്റ് ചോദിക്കുന്നത് ബിക്കോസ് ഹീസ് എ വൈറ്റ്, അവനൊരു വെള്ളയായിക്കാരനായതുകൊണ്ട്, അവർ വെള്ളയായതുകൊണ്ടാണ്. ദാറ്റ് ക്യാൻ ബി റൈറ്റ്, അത് റൈറ്റ് ആകുകയില്ല, അത് ശരിയാകുകയില്ല. എങ്ങനെ ശരിയാകും? ദാറ്റ് മൊമെൻറ്റ്, ആ സമയത്ത് റോസ മേഡ് എ ഡിസിഷൻ, റോസ ഒരു തീരുമാനമെടുത്തു. എന്താണത്? ആ തീരുമാനങ്ങൾ ഇതായിരുന്നു. ദീസ് റൂൾ ഈസ് അൺഫെയർ, ഈ നിയമം അൺഫെയറാണ്, അനീതിയാണ്. ആൻഡ് റൂൾസുകൾ, നിയമങ്ങൾ ഔട്ട് ടു ബി ഫെയർ, അത് ഫെയർ ആയിരിക്കണം, നീതിയായിരിക്കണം. ഇഫ് എ റൂൾസ് ഈസ് അൺഫെയർ, ഒരു റൂൾ അൺഫെയർ ആണെങ്കിൽ, അത് അനീതിയാണെങ്കിൽ, ഇറ്റ് ഔട്ട് ടു ബി ഗോ, അത് പോകണം, അത് നിലനിൽക്കാൻ പാടില്ല, അത് എടുത്ത് ഒഴിവാക്കണം. ഇറ്റ് ഔട്ട് നോട്ട് ബി ഇൻ ദ റൂൾ ബുക്ക്, അത് റൂൾ ബുക്കിൽ അത് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ therefore, അതുകൊണ്ട് ഇറ്റ് ഔട്ട് നോ ബി അപേർഡ്, അത് സമ്മതിക്കരുത്, അനുസരിക്കരുത്. ആ റൂള് നമ്മൾ എന്ത് ചെയ്ത് അനുസരിച്ച് ഇങ്ങനെ പോയാൽ അത് ശരിയാവില്ല, അനുസരിക്കരുത്. ഇഫ് പീപ്പിൾ, ജനങ്ങളോ can't obey such a bad rules, ingenalla such a bad rules, ingenalla bad rules gal janangal angigirich ingane povanengil, it will stay, adingane nilnilkum, the book for book a book ring nilnilkum forever, yennennikum ingane nilnilkum. So adu unda someone should do something, arengilum endengilum cheyanam about it, idine patti someday. എന്നെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണം. ഐ തിങ്ക്, ഞാൻ മനസ്സിലാക്കുന്നു, ദാറ്റ് ഡേ ഹാസ് അറൈവഡ്, ആ ദിവസം എത്തിയിരിക്കുന്നു, ഇന്നാണ് ആ ദിവസം, ഞാൻ മാറൂല, വരുന്നൊത്തിച്ച് കാണാം. ഇങ്ങനെയൊക്കെ തീരുമാനിച്ചിങ്ങനെ ഇരുന്നപ്പോഴാണ് നോ ഈ സമയത്ത് വെൻ ദ റോസ ഡിഡ് നോട്ട് ഗെറ്റ് ഔർ, നമ്മുടെ റോസ എണീക്കാതിരുന്നപ്പോൾ ഡ്രൈവർ ഗോട്ട് ആംഗ്രി, ഡ്രൈവർക്ക് ദേഷ്യം പിടിച്ചു.
ഇഫ് യു ലെറ്റ് ഹർ അവൻ അനുവദിച്ചാൽ അവളെ സീറ്റ് ഇരിക്കാൻ അനുവദിച്ചാൽ ആ ലെഫ്റ്റ് എ വൈറ്റ് പാസഞ്ചർ ഒരു വെള്ള യാത്രക്കാരനെ ഉപേക്ഷിച്ചാൽ സ്റ്റാൻഡിൽ നിർത്തിയും കൊണ്ട് ഇങ്ങനെ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു അതായത് അദ്ദേഹത്തെ നിർത്തിയും കൊണ്ട് വിട്ടു ഇവളെ ഇരിക്കാനും സംഭവിച്ചാൽ ഹി വാസ് പാക്കിംഗ് ദ ലോ അവൻ ലോ തകർക്കുകയാണ് നിയമം തകർക്കുകയാണ് നിയമം അവനെ ഇരുത്തണമെന്നാണ് ഹാ ഹി ആൻഡ് ഹിസ് കമ്പനി അവനും അവൻ്റെ കമ്പനിയും ഒക്കെ എന്തേണ്ടി വരും കുഡ് ബി പണിഷ് അവർക്ക് പണിഷ്മെൻറ്റ് കിട്ടും ഫോർ ഇറ്റ് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് യാത്രക്കാരനെ നിർത്തിയെന്ന് പറഞ്ഞിട്ട് അവർക്ക് പണിഷ്മെൻറ്റ് കിട്ടും അതുകൊണ്ട് ഹി ഗോട്ട് അപ്പ് ഫ്രം ഹിസ് സീറ്റ് അവൻ അവൻ്റെ സീറ്റിൽ നിന്നുകൊണ്ട് ഡ്രൈവർ സീറ്റിൽ നിന്നുകൊണ്ട് എണീറ്റു ഗെറ്റ് അപ്പ് എണീക്കും ആൻഡ് ഗോ ടു ദ ബാക്ക് ബാക്ക് കിട്ടു പോ ഹി ഓർഡർ അവൻ ഓർഡർ ചെയ്തു ബട്ട് റോസ സാസ് ചിൽ റോസ അപ്പോഴും ഇരുന്നു മോനെ കുന്നു കുലുങ്ങിയാലും കുഞ്ഞാത്തു കുലുങ്ങുന്നാലും പണ്ടൊരു ചൊല്ലുണ്ട് ഞാൻ മൂല ഏതായാലും ഒന്നും വേണ്ടിയില്ല ആ ഇരുത്തിയിരുന്നു ഐ ടോൾഡ് യു ടു ഗെറ്റ് അപ്പ് ഞാൻ എന്നോട് എണീക്കാൻ പറഞ്ഞില്ലേ ഹി സെഡ് അവൻ പറഞ്ഞു ബട്ട് റോസ ഡിഡ് നോട്ട് മോർ റോസ ഇണങ്ങിയില്ല She did not get up. അവളെ എണീറ്റില്ല അതുകൊണ്ട് ദ ഡ്രൈവർ ഗോട്ട് ഓഫ് ഡ്രൈവർ പുറത്തിറങ്ങി ദ ബസ് ബസ്സിൻ്റെ പുറത്തിറങ്ങി ആൻഡ് ബ്രോട്ട് ദ പോലീസ് ഇൻ പോലീസിനെ ഉള്ളിൽ കൊണ്ടുവന്നു ദൈ അറസ്റ്റ് റോസ അവർ റോസയെ അറസ്റ്റ് ചെയ്തു ഷാഡ്ഷി എന്ന് പറഞ്ഞാൽ അവളെ പറയപ്പെട്ടു ഹാഡ് ബ്രോക്കൻ ദ ലോ നിയമം തെറ്റിച്ചു എന്ന് പറയപ്പെട്ടു ആൻഡ് സെൻഡ് ഹർ ടു ജയിൽ അവളെ ജയിലിലേക്ക് അയച്ചു നിയമം തെറ്റിച്ചു തിരികപ്പെട്ടിട്ടുണ്ടവൾ എന്ന് പറയപ്പെടുകയും അവളെ ജയിലിലേക്ക് അയക്കുകയും ചെയ്തു ദ ന്യൂസ് ഓഫ് ഫർദേഴ്സ് അറസ്റ്റ് റോസയുടെ അറസ്റ്റിനെ പറ്റിയുള്ള വാർത്ത സിയുൺ ഇപ്പോൾ സ്പ്രെഡ് ഓൾ ഓവർ ദ ടൗൺ ടൗൺ മുഴുവൻ പരന്നു എല്ലാവരും അറിഞ്ഞു ദ ബ്ലാക്ക് പീപ്പിൾ കറുത്ത വർഗ്ഗക്കാർ മൗണ്ട് കോമറി മൗണ്ട് കോമറിയിലെ കറുത്ത വർഗ്ഗക്കാരെല്ലാം കറുത്ത പീപ്പിൾ എല്ലാം ജനങ്ങളെല്ലാം ഡിസൈഡഡ് അവർ തീരുമാനിച്ചു ടു ഫൈറ്റ് ചെയ്യാൻ ഫോർ ഹർ അവൾക്ക് വേണ്ടിയിട്ട് ടു കം ഔട്ട് ഫോർ ജയിൽ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ദന്യോ അവർക്കറിയാമായിരുന്നു ദൈ കുഡ് നോട്ട് ഫൈറ്റ് അവർക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല വിത്ത് എ പോലീസ് പോലീസുമായിട്ട് പോലീസൊക്കെ വെളുത്തവർഗ്ഗക്കാരാളാണ് അവിടെ പറ്റൂല പിന്നെ പോലീസല്ലേ തോക്കൊക്കെ ഉണ്ടാവില്ലേ പണിപാളും അതുകൊണ്ട് ദൈ ഡിസൈഡഡ് അവർ തീരുമാനിച്ചു ടു ഫൈറ്റ് ചെയ്യാൻ വിത്ത് എ ബസ് കമ്പനി ബസ് കമ്പനിയോട് ഇൻസ്റ്റാൾ പകരം പോലീസിനോട് പകരം ചെയ്യുന്നതിന് പകരം ഇവരോട് ചെയ്യാൻ തീരുമാനിച്ചു ദൈ ബൈക്കോട്ട് അവർ ബഹിഷ്കരിച്ചു ദ ബസ്സസ് ബസ്സുകളൊക്കെ ബഹിഷ്കരിച്ചു ദിസ് മീൻ ഇതിനർത്ഥം ദി സ്റ്റോപ്പർ യൂസിംഗ് ബസ് യൂസിംഗ് ദം അവകളെ ഉപയോഗിക്കൽ അവർ സ്റ്റോപ്പ് ചെയ്തു ബസ് പിന്നെ ഉപയോഗിക്കില്ല അവർ നോ ബ്ലാക്ക് പാസഞ്ചർ ഒരു കറുത്ത യാത്രക്കാരനും ദൈ സാഡ് അവർ പറഞ്ഞു ഒരു യാത്ര കറുത്ത യാത്രക്കാരനും വിൽ യൂസ് ചെയ്യുകയില്ല ദ സിറ്റി ബസ്സസ് സിറ്റി ബസ് ഉപയോഗിക്കുകയില്ല ആൻഡ് റോസ ഈസ് ഫ്രീ റോസ ഫ്രീ ആവുന്നത് വരെ ഏതായാലും ഇൻസ്റ്റെഡ് ദേ വെൻറ്റ് ടു വർക്ക് ഇൻ പ്രൈവറ്റ് കാർസ് ഇൻസ്റ്റെഡ് പകരം അവർ പോയി വർക്കിനൊക്കെ പോയി ഇൻ പ്രൈവറ്റ് കാർസ് പ്രൈവറ്റായിട്ടുള്ള കാറുകളിൽ ആൻഡ് ഷെയർ ദ കോസ്റ്റ് ഓഫ് ടാക്സീസ് ടാക്സിയുടെ പൈസകൾ അവർ പരസ്പരം ഷെയർ ചെയ്തു 10 rupees 20 rupees അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് കണ്ട് ബസ് കൊടുക്കുന്ന പൈസ തന്നെ മതി ഇതിൽ കുറച്ച് ആളുകൾ ഇന്ന് തിങ്ങി തിങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോകണമെന്നുള്ളൂ അങ്ങനെ അവർ അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ പോയി ഏതായാലും ദ മൗണ്ട് കോമറി ബസ് ബൈക്കോട്ട് മൗണ്ട് കോമറിയിലുള്ള ഈ ബസ് ബഹിഷ്കരണം വെൻ്റ് ഓൺ ഇങ്ങനെ നടന്നു ഇൻ ദീസ് വൈ ഈ രൂപത്തിൽ ഫോർ മോർ ദൻ എ ഇയർ ഒരു വർഷത്തേക്കാൾ ഇറ്റ് ലാസ്റ്റ് ഇത് അവസാനിച്ചത് എക്സാക്ട്ലി യഥാർത്ഥത്തിൽ 381 days 381 ദിവസത്തിനുള്ളിലാണ് അത് അവസാനിച്ചത് ഡ്രോയിങ് ദ ബോയ്കോട്ട് ഈ ഒരു ബഹിഷ്കരണത്തിലൂടെ ദ ബസ് കമ്പനി ബസ് കമ്പനിക്ക് ലോസ് മില്യൻസ് ഓഫ് ഡോളർ മില്യൻസ് ഡോളറുകൾ നഷ്ടമായി ദിസ് വാസ് കാരണം ഇതിന് കാരണം ദിസ് വാസ് ബിക്കോസ് ഇതിന് കാരണമായത് ദർ വർ മെനി മെനി മോർ ഒരുപാട് ഒരുപാട് ആയിരുന്നു ബ്ലാക്ക് ബസ് യൂസേഴ്സ് ബ്ലാക്കായിട്ടുള്ള കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ബസ് യൂസ് ചെയ്യുന്നവർ ദെൻ വൈറ്റ് യൂസർ വെളുത്ത വർഗ്ഗക്കാരായിട്ടുള്ള യൂസറിനെക്കാട്ടിയും കൂടുതൽ കറുത്ത വർഗ്ഗക്കാരായ യൂസറായിരുന്നു അവർ പാവപ്പെട്ടവരെക്കാരും കൂടുതൽ ബസ്സിലേക്കാരും പോലെ കാരണം പാവപ്പെട്ടവരാകാൻ കാരണമുണ്ട് ഇവർ ഇവിടെ വളരാനുള്ള അവസരം കൊടുക്കില്ലല്ലോ അങ്ങനെ വിതൗട്ട് ബ്ലാക്ക് പാസഞ്ചർ വെള്ള കറുത്ത യാത്രക്കാരില്ലാതെ ബസ്സുകൾ ഓടി ഓൾമോസ്റ്റ്
എംറ്റി, ഒരുവിധം എംറ്റി ആയിക്കൊണ്ട് ഖാലിയായിക്കൊണ്ടാണ് ഓടിയത്. ഏതായാലും മീൻ ഫയർ ആ സമയത്ത്, ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് റോസാ പാർക്സിനെ എന്ത് ചെയ്തു, വാസ് ടയർഡ് ഇൻ എ കോർട്ട് ഓഫ് ലോ, ഒരു നിയമകോടതിയിൽ എന്ത് ചെയ്തു, ന്യായ വിചാരത്തിന് വെച്ചു. ടയർഡ് എന്ന് പറഞ്ഞാൽ ട്രയലിൻ്റെ പാസ്റ്റ് ആണ്, TRIAL എന്നാണല്ല അതിൻ്റെ പാസ്റ്റ്. ഏതായാലും ദ ജഡ്ജ് ഓർഡേർഡ് ഹർ, ജഡ്ജ് അവളോട് ഓർഡർ ഇട്ടു എന്ത്, ടു പേ എ ഫൈൻ, ഒരു ഫൈൻ അടക്കണമെന്ന്. ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു, ഷി ഹാവ് ബ്രോക്കൻ ദ ലോസ് ഓഫ് സെഗ്രിഗേഷൻ, സെഗ്രിഗേഷൻ്റെ നിയമത്തെ അവർ തകർത്തിരിക്കുന്നു. വിവേചന നിയമം, കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും തമ്മിലുള്ള വിവേചന നിയമത്തെ അവർ തകർത്തു. ആ ശരിയാണല്ലോ, ഓ കറുത്ത വർഗ്ഗക്കാരെ വെളുത്ത വർഗ്ഗക്കാരെ ബഹുമാനിക്കേണ്ട കൊടുത്ത് ബഹുമാനിച്ചില്ല, അപ്പോൾ തകർത്തു. അതാണിപ്പോൾ അദ്ദേഹം കണ്ട ന്യായം. ഏതായാലും ആ സമയത്ത് റോസാസ് ലോയേഴ്സ്, റോസയുടെ നിയമ നടത്തിക്കൊണ്ട് വരുന്ന വക്കീലുണ്ടല്ലോ, അയാൾ അഡ്വൈസ് ഹർ, അവളോട് പറഞ്ഞു, നോട്ട് ടു പേ ദ ഫൈൻ, ഫൈൻ അടയ്ക്കരുത്. എന്നിട്ട് ചിറ്റു, അതുകൊണ്ട് തന്നെ അവർ അനുസരിച്ചു ദ അഡ്വൈസ്, അവരുടെ ആ നിർദ്ദേശം ചെയ്തു, അത് അവർ അനുസരിച്ചു, അടച്ചില്ല. ഇത് എന്നിട്ട് ദേ വെന്റ് ടു ദ ഹയർ കോർട്സ്, ഹയർ കോടതിയിലേക്ക് അവർ പോയി. എന്നിട്ട് എന്താ സംഭവിച്ചറിയോ, ആൻഡ് ഫൈനലി അവസാനം ടു ദ ഹയസ്റ്റ് കോർട്ട്, ഏറ്റവും വലിയ ആ കോടതിയിൽ, ദ അമേരിക്കൻ സുപ്രീം കോർട്ട്, അമേരിക്കൻ സുപ്രീം കോർട്ടിൽ ദ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട്, സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജസുകൾ സാറ്റ് പറഞ്ഞു, ദ സെഗ്രിഗേഷൻ, ഈ വിവേചനം, വർണ്ണവിവേചനം, വാസ് അൺലോഫുൾ, അത് നിയമവിരുദ്ധമായ കാര്യമാണ്. ഇൻ പബ്ലിക് ട്രാൻസ്പോർട്ട് സർവീസ്, പൊതുവായിട്ടുള്ള ട്രാൻസ്പോർട്ട് സർവീസുകളിൽ, യാത്രാ സർവീസുകളിലൊക്കെ. അതുകൊണ്ട് ദ സാറ്റ് അവർ പറഞ്ഞത്, ഇറ്റ് വാസ് അഗെയിൻസ്റ്റ് ദ ലോ ഓഫ് കൺട്രി, രാജ്യ നിയമത്തിന് ഇതിനെതിരായിരുന്നു, രാജ്യത്ത് അങ്ങനെ നിയമം ഉണ്ടായിരുന്നു, അതിനെതിരെ സുപ്രീം കോടതി സംവദിക്കുകയാണ്, സംസാരിക്കുകയാണ്. സോ അതുകൊണ്ട് ഇറ്റ് വാസ് ദ റോസാ പാർക്സ് സാറ്റ് സ്റ്റിൽ, റോസാ പാർക്സ് ഇപ്പോഴും ഇരിക്കുകയാണ്. 2005 അവർ മരിച്ചിട്ടുണ്ട്, എന്നാലും അവർ ഇപ്പോഴും ഇരിക്കുകയാണ്. അൺമൂവ്ഡ് എ മില്യൺ മൈൻഡ്സ്, ദശലക്ഷക്കണക്കിന് ആളുകളുടെ മൈൻഡ് ചലിപ്പിച്ചു അവർ. അങ്ങനെ ഷി ബിഗേൻ ദ അമേരിക്കൻ പീപ്പിൾസ് ഫൈറ്റ്, അവർ അമേരിക്കൻ ജനതയുടെ ഫൈറ്റ് ആരംഭിച്ചു. ഫോർ ഫെയർനെസ്, ഫെയർനെസ് നീതിക്ക് വേണ്ടി, ആൻഡ് ജസ്റ്റിസ് നിയമത്തിന് വേണ്ടി, ടു ഓൾ ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യന്മാർക്ക് തന്നെ, എല്ലാ മനുഷ്യന്മാർക്കും തന്നെ. അമേരിക്കൻസ്, അമേരിക്കക്കാരോ കോൾ ഹർ, അവരെ വിളിക്കുന്നു, ദ മദർ ഓഫ് ദ ബ്ലാക്ക് സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ്, ബ്ലാക്ക് സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിൻ്റെ അമ്മ എന്നാണ് വിളിക്കുന്നത്, കറുത്ത വർഗക്കാരുടെ വ്യക്തി നിയമ സംഘടനയുടെ അമ്മ എന്ന് വിളിക്കുന്നു. സിവിൽ റൈറ്റ്സ്, പൗര അവകാശങ്ങൾ, അത് റൈറ്റ്സ് ഓഫ് കൺട്രി സിറ്റിസൺ, അത് കൺട്രി സിറ്റിസൻ്റെ അവകാശങ്ങളാണ്, രാജ്യ ജനതയുടെ ഓരോ വ്യക്തികളുടെയും അവകാശമാണ്. ഇനി മറ്റൊരു ചരിത്രത്തിലേക്കുള്ള വിരൽ ചൂണ്ടലാണ്. മെനി ഇയേഴ്സ് ബിഫോർ, ഒരുപാട് വർഷം മുമ്പ്, റോസാ പാർക്സ് സാറ്റ് സ്റ്റിൽ ഇൻ ദ ബസ്, ഇൻ ദാറ്റ് ബസ്, ആ ബസ്സിൽ റോസാ പാർക്സ് ഇരിക്കുന്നതിനൊക്കെ മുമ്പ് സംതിങ് എൽസ്, മറ്റൊരു കാര്യം, ഹാഡ് ഹാപ്പൺ ഇൻ അനദർ കൺട്രി, മറ്റൊരു രാഷ്ട്രത്ത് മറ്റൊരു സംഗതി നടന്നിട്ടുണ്ട്. എ മാറ്റ്, ഒരു മനുഷ്യൻ കാൾഡ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന ആൾ, അദ്ദേഹം സാറ്റ്, അദ്ദേഹം ഇരുന്നു സ്റ്റിൽ ഇൻ എ ട്രെയിൻ ഇൻ സൗത്ത് ആഫ്രിക്ക, സൗത്ത് ആഫ്രിക്കയുടെ ട്രെയിനിൽ അദ്ദേഹം ഇരുന്നു. ഹി റിഫ്യൂസ്ഡ് ടു ഗെറ്റ് ഓഫ്, അദ്ദേഹം എണീക്കാൻ വിസമ്മതിച്ചു. ദ വൈറ്റ് പാസഞ്ചർ, വെള്ളയാത്രക്കാർ, ത്രോ ഹിം ഔട്ട്, അദ്ദേഹത്തെ പുറത്തെറിഞ്ഞു. There are many other stories, മറ്റു പല കഥകളുമുണ്ട്. ഓഫ് ഹിസ് കാലേജ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു മനഃശക്തിയുടെ കഥകൾ. അൺ ഓഫ് ദ കാലേജ്
അതുപോലെ തന്നെ മനഃശക്തിയുടെ കഥകൾ വീണ്ടും ഉണ്ട്. അത് മറ്റു പലരും കട്ട് ഫ്രം ഹിം, അദ്ദേഹത്തിൽ നിന്നും കിട്ടിയിട്ടുള്ളവ. എന്ത് ഈ ഒരു കോളേജ്, ഈ ഒരു മനഃശക്തി കിട്ടിയിട്ടുള്ളവരുടെ കഥ. ടു ഫൈറ്റ് ഫോർ ദ റൈറ്റ്സ്, അവരുടെ റൈറ്റ്സിന് വേണ്ടി, അവരുടെ നിയമത്തിന് വേണ്ടി പോരാടിയവരുടെ കഥകൾ വീണ്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട്. അതൊക്കെ കൂടി ഇപ്പോൾ പറയാൻ സമയമില്ലാത്തത് കൊണ്ട് നമ്മുടെ കഥ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നിർത്താം. ഓക്കെ, താങ്ക്സ്.